എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. വേൾഡ് കപ്പിൽ തുടർച്ചയായ 9 വിജയങ്ങൾ ഇന്ത്യ നേടിയെങ്കിലും നാളത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുമോ എന്നാണ് ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം ICC ടൂർണമെന്റുകളിൽ ന്യൂസിലൻഡിനെതിരെ മോശം റെക്കോർഡ് ആണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ എല്ലാം ജയിച്ചതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് കടന്നത്. എന്നാൽ ന്യൂസിലൻഡ് ആവട്ടെ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇരടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഇന്ത്യക്കൊപ്പം ആയിരുന്നു. എന്നിരുന്നാലും സെമിഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. റാച്ചിൻ, രവീന്ദ്ര വില്യംസൺ, ഡാരി മിഷേൽ, ബോൾട്ട് തുടങ്ങിയ വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നോക്കിക്കളിച്ചില്ലെങ്കിൽ അടിപതറും എന്നത് ഉറപ്പാണ്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് സമ്മർദ്ദം ഉണ്ടെന്ന് രോഹിത് തുറന്നു പറഞ്ഞിരുന്നു. 2015-19 എന്നീ വേൾഡ് കപ്പിലും ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ന്യൂസിലൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആത്മവിശ്വാസത്തിൽ ആയിരിക്കും നാളെ ഇന്ത്യക്കെതിരെ അവർ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇരടീമുകൾക്കും ടോസ് നിർണായകം ആയിരിക്കും. ടോസ് നേടിയ ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. രണ്ട് തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപാറും എന്നത് ഉറപ്പാണ്. ഇനി നാളത്തെ ഇന്ത്യയുടെ സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഓപ്പണിംഗിൽ രോഹിത് ഗിൽ സഖ്യം തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ വൺ ഡൌണിൽ വിരാട് കോഹ്ലി എത്തും. നാലാം നമ്പറിൽ ശ്രേയസ് അയ്യർ കളിക്കുമ്പോൾ അഞ്ചാം നമ്പറിൽ KL രാഹുൽ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ആറാം നമ്പറിൽ സർപ്രൈസ് താരത്തെ കൊണ്ടുവരാനാണ് ഇന്ത്യയുടെ പദ്ധതി. സൂര്യകുമാർ യാദവിന് പകരം നാളെ ഇഷാൻ കിഷൻ ആദ്യ ഇലവനിൽ ഇടം നേടും എന്നാണ് റിപ്പോർട്ട്. കാരണം ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ അഭാവം ഇന്ത്യക്കുണ്ട്. ഇത് നികത്താൻ നാളെ ഇഷാൻ കിഷൻ ആയിരിക്കും കളിക്കുന്നത്. ഓൾറൗണ്ടർ ആയി ജഡേജ ടീമിൽ ഉണ്ടാകും. അതുപോലെ ജഡേജയ്ക്കൊപ്പം സ്പിന്നറായി കുൽദീപ് യാദവും കളിക്കും. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ എന്നിവരായിരിക്കും ഇന്ത്യൻ നിരയിലെ പേസർമാർ. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന ഇന്ത്യക്ക് നാളത്തെ മത്സരവും വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. പക്ഷേ എതിരാളികൾ ന്യൂസിലൻഡാണ്. അവരും മികച്ച ഫോമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ വിജയം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇരു ടീമുകൾക്കും 50-50 വിജയസാധ്യതയാണ് നമ്മൾ കാണുന്നത്. ന്യൂസിലൻഡിനെതിരെ നാളെ ഇന്ത്യക്ക് വിജയം നേടാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.